എടാ, നീ ഇപ്പോഴും മ്യൂത്തയിലാണോ ഇരിക്കുന്നത്? സ്ഥലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, ഓടി നടക്കണം, എപ്പോഴും മ്യൂത്തയിൽ കയറി ഇരിക്കരുത്. ബീംബാഗിനെ ചൂണ്ടിക്കാണിച്ച് അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിന് കൊടുത്തൊരു ഉപദേശമാണ്. വന്ന് കയറിയ മൊമെന്റിൽ തന്നെ ഈ ഒരു കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത്. ലൈവ് കാണാറുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അഭിഷേക് എപ്പോഴും ഔത്തയിലാണ് ഇരിക്കുന്നത്. എന്നാലും നോറയുടെ മാപ്പ, സുജോയുടെ അപ്പൻ, പിന്നെ അഭിഷേകിന്റെ അച്ഛൻ, മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് വന്നത്. ഒരു എൻട്രി ആയിരുന്നു, അച്ഛന്മാരുടെ ഒരു എൻട്രി കിടലിനായിരുന്നു കേട്ടോ. ഡാഡി കൂൾ സിനിമയിലെ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടാണ് വന്നത്. അമ്മമാർക്ക് വേറൊരു എൻട്രി ആയിരിക്കും എന്ന് തോന്നുന്നു, അതേപോലെ അഭിഷേകിന്റെ സിസ്റ്ററിനും. നോറയുടെ വാപ്പ പുള്ളിക്കാരി ബിഗ് ബോസിന് വരുന്നതിന് ഒത്തിരി എതിർത്തൊരു വ്യക്തിയാണെന്ന് നോറ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതേ ആള് തന്നെ ഇന്ന് വന്നപ്പോ നോറ വല്ലാത്തൊരു ഇമോഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. സിജോയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പുള്ളി വീട്ടുകാരോടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അപ്പനെ കാണുന്നത്. സിജോയ്ക്ക് സന്തോഷമായിരുന്നു ഇമോഷനേക്കാൾ കൂടുതലും. എപ്പോഴും പേഴ്സണൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ചേർത്ത് പിടിക്കാൻ ഫാമിലി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതും സിജോയ്ക്ക് ഉണ്ടായത് ഒരു നിസ്സാര പ്രശ്നമൊന്നും അല്ലല്ലോ. വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിലും വലിയ ആഗ്രഹമായിരുന്നിരിക്കണം മത്സരത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. പുള്ളിയുടെ ഒരു ആത്മവിശ്വാസം സംബന്ധിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പനോട് ഇന്ററാക്ട് ചെയ്യുന്നൊക്കെയുണ്ട്. പിന്നെ അഭിഷേക്, പുള്ളിയുടെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടു. ബീംബാഗിൽ ഇനി മേലാൽ ഇരിക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അച്ഛൻ അത്രയും കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തതാണ് അതിനെക്കുറിച്ച്. പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പുള്ളി പറഞ്ഞു കൊടുത്തത്. അഭിഷേക് ഒതുങ്ങിക്കൂടരുത് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇങ്ങനെ ബീംബാഗിൽ കയറി ഇങ്ങനെ ഇരിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ജിൻഡു ഇങ്ങനെ മൂന്ന് അച്ഛന്മാരുടെയും കൂടെ ഇങ്ങനെ അച്ചായം കളിച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഒരു സീറ്റിംഗിൽ കയറി ഇരിക്കുകയാണ്, ഭയങ്കര നെളിഞ്ഞിരിക്കുകയാണ് അവരുടെ കൂടെ മൂന്ന് പേരോട് മിണ്ടി. അപ്പൊ അതായിരുന്നു ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.